അമ്മാവൻ KPCC പ്രസിഡന്റ് ആയാൽ ആനന്ദരവന് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്യാം. അതിനിപ്പോൾ എന്താണ് കുഴപ്പം? ഇത് കോൺഗ്രസ് ആണ്. അമ്മാവൻ ആനപ്പുറത്ത് കയറുമ്പോൾ അതിൻ്റെ കീഴേ നിന്ന് ആനപ്പുറത്ത് നിന്ന് കിട്ടുന്ന വിവരങ്ങൾ മാളവകരെ അറിയിക്കാനുള്ള ബാധ്യത ഒരു അനന്തരവൻ ഏറ്റെടുത്താൽ അതിനെ കുറ്റം പറയാനാകില്ല. പക്ഷേ ആ അനന്തരവൻ കാട്ടിയ പണി കാരണം കെ സുധാകരന് മുട്ടൻ പണി കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട് പൂർത്തിയാക്കി വച്ചിരുന്ന പട്ടികയായിരുന്നു ആ പട്ടിക. അനന്തരവൻ ഇതാ DCC പ്രസിഡന്റുമാരുടെ ഫൈനൽ ലിസ്റ്റ് എന്ന് പറഞ്ഞ് കണ്ണൂരിലെ കോൺഗ്രസുകാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രസിദ്ധപ്പെടുത്തിയതോടുകൂടി കേന്ദ്ര നേതൃത്വത്തിനും തലവേദനയായി. ഇനി എന്തായാലും ആ പട്ടികയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നവർ നിശ്ചയിച്ചിരിക്കുന്നു. സുധാകരനെ വീണ്ടും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് അന്തിമമായി ഒന്നുകൂടി ചർച്ച നടത്തി പട്ടികയിൽ തീരുമാനമെടുക്കാൻ. August 15 പട്ടിക വരുമെന്ന് പറഞ്ഞു, ഓണത്തിന് മുമ്പ് പട്ടിക വരുമെന്ന് പറഞ്ഞു, ഓണം കഴിഞ്ഞാൽ ഉടൻ പട്ടിക വരുമെന്ന് പറഞ്ഞു. ഇതിപ്പോൾ KPCC പ്രസിഡന്റ് ഒരിക്കൽ കൂടി ഡൽഹിയിൽ പോയി ചർച്ച നടത്തേണ്ടുന്ന അവസ്ഥയായി. എന്തായാലും നേരത്തെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്ന ഒരു കാര്യമുണ്ട്. VD സതീശനും കെ സുധാകരനും കൂടി തങ്ങളുടെ ഇഷ്ടപ്രകാരം നിശ്ചയിച്ചിരിക്കുന്ന ഈ DCC പ്രസിഡന്റുമാരുടെ പട്ടിക പുറത്തു വന്നാൽ കേരളത്തിലെ കോൺഗ്രസുകാർ ചിരിച്ചു മരിക്കുമെന്ന്. പിന്നെ അന്ധമായ ആവേശം കൊണ്ട് നടക്കുന്ന അണികളെ സംബന്ധിച്ചിടത്തോളം ഇതാ സുധാകരൻ തുറുപ്പ് ചീട്ടുകൾ ഇറക്കിയിരിക്കുന്നു എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടി കൊട്ടിഘോഷിക്കാമെന്നുള്ളതല്ലാതെ, ഇപ്പോൾ അനന്തരവൻ പുറത്തുവിട്ട പട്ടിക അതുതന്നെയായിരുന്നു അന്തിമമാക്കി വച്ചിരുന്ന പട്ടിക. അതിലിനി ഒന്നോ രണ്ടോ പേരെയെങ്കിലും മാറ്റാതെ തരമില്ല തന്നെ. അതിലൊക്കെ പറഞ്ഞിരിക്കുന്ന പേരുകൾ കേട്ടാൽ ആ മനുഷ്യരെ അതാത് ജില്ലകളിലുള്ള കോൺഗ്രസുകാർക്ക് അറിയാമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. തിരുവനന്തപുരത്തെ ഒക്കെ DCC പ്രസിഡന്റിൻ്റെ പേര് കേൾക്കുമ്പോൾ ആരാണ് ഇയാളെന്ന് ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റുമാർ തന്നെ പരസ്പരം ചോദിക്കുന്ന സ്ഥിതി വിശേഷമായിരിക്കുന്നു. എല്ലായിടത്തും അത് തന്നെയാണ്. ഒന്നോ രണ്ടോ പേരൊഴികെ ആ പട്ടികയിൽ, ബാക്കിയുള്ളവരൊക്കെയും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുകയോ സംഘടനാപരമായ ഇടപെടലുകളിൽ സജീവമായി നിൽക്കുകയോ ചെയ്യുന്ന ആളുകളല്ല തന്നെ. ആ നിലയിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തി ഒരു പട്ടിക ഉണ്ടാക്കി വച്ച് DCC പ്രസിഡന്റ് പട്ടികയിൽ ഞങ്ങൾ വിപ്ലവം നടത്തിയിരിക്കുന്നു എന്ന് സ്ഥാപിക്കാൻ സതീശനും സുധാകരനും നടത്തിയ ശ്രമങ്ങൾ, എന്തായാലും ആ അനന്തരവൻ്റെ നല്ല മനസ്സു കാരണം അത് പകുതി പൊളിഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കെ സുധാകരനും VD സതീശനും വരുമ്പോൾ ഇപ്പോഴങ്ങ് കോൺഗ്രസ് അതിഭയങ്കരമായ സംഭവമായി മാറിക്കളയും എന്ന് കണക്ക് കൂട്ടിയവർക്ക് മുന്നിൽ ഇവിടെ ഒരു ചുക്കും നടക്കില്ല എന്ന കൃത്യമായ സന്ദേശം ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി സുധാകരനും സതീശനുമൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ ഗോ വിളികളും സോഷ്യൽ മീഡിയയിലെ അട്ടഹാസങ്ങൾക്കും അപ്പുറം ഈ സംഘടനയെ നന്നാക്കണം എന്നുള്ള മനോഭാവം ഈ രണ്ടുപേർക്കും ഇല്ലേ ഇല്ല എന്ന് 100% ഉറപ്പിക്കാവുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.